ഇടയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ടായി, പൃഥ്വിരാജിന്റെ മറ്റേ സിനിമയുടെ ആട് ജീവിതം പറഞ്ഞ അവാർഡൊക്കെ കിട്ടിയിട്ട് പൃഥ്വിരാജ് സൂപ്പർ ആളാണ്. ആ അതൊക്കെ ആയിക്കോട്ടെ. അപ്പോഴാണ് എന്നോട് കൂട്ടുകാരൻ പറഞ്ഞത്, അതിനകത്തൊരു സീനുണ്ട് ഭയങ്കര ബ്രില്യൻസ്, ബ്ലസ്സിയുടെ ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു സീൻ കാണിച്ചിട്ടുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ, ആ പൃഥ്വിരാജ് താമസിക്കുന്ന ആ ആട് ജീവിതത്തിനകത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തൊരു ലോറി എന്തോ കിടപ്പുണ്ട്. അപ്പോൾ ആ ലോറിക്കകത്ത് എന്തോ സാധനങ്ങളൊക്കെ പൃഥ്വിരാജ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിനകത്തൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ അവിടെ ഒരു മഞ്ഞുമഴ പെയ്യും. ആ മഞ്ഞുമഴ പെയ്ത് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കിന് ആ മഞ്ഞ് വീണ് ലോറിയുടെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇത് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചിലർക്കൊക്കെ തോന്നി, ഊ എത്ര വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അങ്ങനെ ഒരു മഞ്ഞുമഴ പെയ്യുന്ന തലേ ദിവസം രാത്രിയിൽ വീട് ആ ചില്ല് പൊട്ടിയിട്ടില്ല, അടുത്ത ദിവസം ചില്ല് പൊട്ടിയിരിക്കുന്ന ആ അങ്ങനെയൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചിട്ടും അത്രയേറെ ശ്രദ്ധിച്ചുമാണ് ഈ സീൻ എടുത്തതെന്നൊക്കെ പലരും പറയുന്നൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഈ പഴം ആരും തൊട്ട് ശ്രദ്ധിക്കാറില്ല, കാരണം അതൊക്കെ അത്രയേ ഉള്ളൂ നമുക്കറിയാമല്ലോ. ഇപ്പം ആട് ജീവിതമല്ല അത് എസ്കേപ്പ് ഫ്രം ഡെസേർട്ട് എന്ന് എന്തൊരു പേരിട്ടുണ്ട് സിനിമയായിരുന്നു. ആടുമായിട്ട് ജീവിക്കാനൊന്നും പൃഥ്വിരാജിന് പറ്റത്തൊന്നുമില്ല, അത് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഒന്നെങ്കിൽ അവൻ ആടിനെ വളർത്തണം, അല്ലെങ്കിൽ ആട് ആനിമേഷനായിട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും ഇല്ലാതെ ആടുമായിട്ടൊക്കെ ജീവിക്കണം, എൻ്റെ ആടുമായിട്ട് എന്തെങ്കിലും പരിചയം ഉള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പട്ടിയൊക്കെ വളർത്തുമ്പോൾ പട്ടിയുടെ പ്രസവം വരെ എടുക്കുന്നതുകൊണ്ടാണ് ആ പട്ടിയും നമ്മളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കുഞ്ഞിലെ പാല് കൊടുത്ത് വളർത്തുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ നമ്മുടെ അത്ര അടുത്തിടപെടും. അവരുടെ മുഖത്തൊരു വ്യത്യാസം ഉണ്ടായാലും നമ്മളറിയും, നമ്മുടെ മുഖത്ത് വ്യത്യാസം ഉണ്ടായാലും നമ്മളറിയും, അവർ വളിവിട്ടാൽ നമ്മളറിയും, നമ്മൾ വളിവിട്ടാലും അവരറിയും. ഇത് വല്ലതും പൃഥ്വിരാജിന് അറിയാവോ? അത് മനസ്സിലാക്കണം. ഇപ്പം ആട് എന്തിനാണ് വാല് പൊക്കുന്നത്, കാള എന്തിനാണ് വാല് പൊക്കുന്നത്? അവൻ പൃഥ്വിരാജിന് അറിയത്തുമില്ല, ഇപ്പോഴും അറിയത്തില്ല. അതാണ് ആട് ജീവിതം. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സീൻ, അയ്യോ നമ്മൾ വിഷയത്തിൽ നിന്നും ഒരുപാട് 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 വഴുതി പോയിരിക്കുന്നു. അപ്പൊ ഈ സീൻ ഭയങ്കര ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് പറയുവാണേ, ഈ ലോറി അവിടെ വർഷങ്ങളായിട്ട് കിടക്കുന്ന ലോറിയാ, എല്ലാ വർഷവും മഞ്ഞുമല പെയ്യും. പിന്നെ പൃഥ്വിരാജ് വന്നു കഴിഞ്ഞപ്പോ പ്രത്യേക ഒരു വീഴ്ച ഉണ്ടായി, അന്ന് മാത്രം ജില്ല് പൊട്ടിയിരുന്നു. അപ്പൊ എന്തൊരു ബ്രില്യൻസ് ആണ് ഇതെന്ന്. ശരിയല്ലേ, കുറെ വർഷങ്ങളായി കേടായി കിടക്കുന്ന ലോറിയുടെ ജില്ല് ഇതുവരെ പൊട്ടിയില്ല എന്ന് പറയുന്നിടത്തെ ബ്ലസ്സിയുടെ പരിപാടി തീർന്നതാ. അവൻ ആദ്യം കാണിക്കുമ്പോഴേ ജില്ല് പൊട്ടി കാണിക്കണമെന്ന്. ഇനി കൂടുതലായിട്ട് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ വർഷത്തെ മഴ പെയ്യുമ്പോഴത്തേക്കിന് ആ ചില്ല് മുഴുവൻ പൊട്ടി താഴെ വീഴണമെന്ന്. അങ്ങനെ വല്ലതും ചെയ്തതിനെ കുഴപ്പമില്ല, പക്ഷേ വർഷങ്ങളായിട്ട് കേടായി കിടക്കുന്ന, അതായത് കുറഞ്ഞൊരു 5 വർഷമെങ്കിലും പഴക്കം കാണുമെന്ന് പറഞ്ഞു, അത്രയും ദിവസവും വീട് പൊട്ടാത്ത ചില്ല് ഇന്ന് മാത്രം പൊട്ടി, അത് ഭയങ്കര ബ്രില്യൻസ് ആണെന്ന് പറയുമ്പോൾ, അതിന് ബ്രില്യൻസ് അല്ലേ പറയണ്ട, അതിനെന്ത് പറയുന്ന ഫൂളിഷ്നെസ് എന്നോ, അതിന്റെ ബ്രില്യൻസിന്റെ സ്റ്റുപ്പിഡിറ്റിയോ? വാട്ട് എ സ്റ്റുപ്പിഡിറ്റി ഓഫ് ദി ഇന്ത്യ.